പാശ്ചാത്യ ഭരണത്തിൻ കീഴിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രയായിട്ട് ഇന്നേക്ക് 75 വർഷം തികയുകയാണ്. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾ ഈ സ്വാതന്ത്ര്യലബ്ധിക്ക് കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അനേകം ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ അഭിരമിച്ചിരുന്നെങ്കിൽ ഇന്ത്യ സ്വതന്ത്രയാകുമായിരുന്നോ? ജനങ്ങൾ അന്ന് അനുഭവിച്ച പട്ടിണിയും കഷ്ടപ്പാടുകളും മാത്രമല്ല അവരെ സ്വാതന്ത്ര്യമെന്ന ശക്തമായ ചിന്തയിലേക്ക് നയിച്ചത്. മഹാത്മാഗാന്ധി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കൾ നൽകിയ പ്രോത്സാഹനവും കാഴ്ചപ്പാടുകളും ജനമനസ്സുകളിൽ അണയാതെ കിടന്നു. അചഞ്ചല വിശ്വാസത്തോടെ പ്രവർത്തിച്ചതിനാൽ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ലോക ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത സംഭവമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ തീവ്ര ആശയങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്തെ യുവാക്കൾക്ക് നൽകിയ ഊർജം വളരെയധികം തീക്ഷ്ണമായിരുന്നു. ആസാദിൻ്റെയും ഭഗത് സിംഗിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യാനന്തര ജനത ഇന്നും ആദരപൂർവം സ്മരിക്കുന്നു. അവർ നൽകിയ പ്രചോദനമാണ് പലർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനുള്ള ഊർജം നൽകിയത്. നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ലോകത്തിലുള്ള സകലമാന ജനങ്ങളെയും സ്വന്തമായി കണ്ട് സ്നേഹിക്കണം എന്ന പാഠമാണ് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. ഈ ധന്യനിമിഷത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കാരണക്കാരായ മഹാത്മാക്കളെ ഒരു നിമിഷം നമുക്ക് സ്മരിക്കാം. ഇൻസ്പയർഡ് ബൈ ആൾട്രുയിസ്റ്റിക് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, എ നോൺ പ്രോഫിറ്റ് നോൺ റിലിജിയസ് എന്റിറ്റി.